good becomes great. Bad becomes worse. ക്യാപ്റ്റൻ അമേരിക്കയെ അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. ഒരു വലിയ ഫാൻ ബേസ് തന്നെ ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് ലോകമെമ്പാടുമുണ്ട്. മറ്റ് സൂപ്പർ ഹീറോസിൽ നിന്നും അവനെ മാറ്റി നിർത്തുന്ന ഫാക്ടർ അവന്റെ മനുഷ്യത്വം തന്നെയായിരുന്നു. ബ്രുക്ലിൽ നിന്നുള്ള മെലിഞ്ഞ ഒരു കുഞ്ഞു പയനിൽ നിന്നും താനോസിനെ വിറപ്പിച്ച തോറിന്റെ ഹാമർ എടുക്കാൻ വൃത്തിയായിട്ടുള്ള ഒരേ ഒരു മനുഷ്യനിലേക്ക് എത്തുന്നതുവരെയുള്ള അവന്റെ യാത്രകൾ അത്രയ്ക്കും സംഭവബഹുലമായിരുന്നു. വരുവാനുള്ള സൂപ്പർ ഹിറ്റ് സിനിമകളുടെ എല്ലാം തുടക്കമായി ക്യാപ്റ്റൻ അമേരിക്കയെ അവതരിപ്പിച്ചുകൊണ്ട് 2011 പുറത്തിറങ്ങിയ സിനിമയായിരുന്നു ക്യാപ്റ്റൻ അമേരിക്ക ദ ഫസ്റ്റ് അവഞ്ചർ. അവഞ്ചേഴ്സ് എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന് മുന്നേയുള്ള അവസാന സിനിമ കൂടിയായിരുന്നു ഈ ചിത്രം. അപ്പൊ പിന്നെ ഇനിയും വൈകിക്കാതെ നമുക്ക് സിനിമയിലേക്ക് കടന്നാലോ. നമ്മുടെ കഥ ആരംഭിക്കുന്നത് മഞ്ഞു മൂടിയ ആർട്ടിക്കിലാണ്. ഇവിടെ എന്തോ ഒരു അത്ഭുത വസ്തു കിട്ടിയെന്നറിഞ്ഞ് അത് അന്വേഷിക്കുവാൻ വേണ്ടി എത്തിയതാണ് രണ്ട് സോൾജിയേഴ്സ്. എന്തുകൊണ്ടാണ് ആരും ഇതുവരെ കണ്ടുപിടിക്കാത്തതെന്ന് ഒരു സോൾജിയർ ചോദിക്കുമ്പോൾ, ആ സ്ഥലത്തെ ഭൂപ്രകൃതി കനത്ത മഞ്ഞു കാരണം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുമെന്നും ഒരു റഷ്യൻ ഓയിൽ റിഗാണ് ഈ വിവരം ഞങ്ങളെ അറിയിച്ചതെന്നും അവർ പറയുന്നു. അവർ കരുതിയിരുന്നതിനേക്കാളും ഒരുപാട് വലുതായിരുന്നു ആ വസ്തു. അവർ ലേസർ കൊണ്ട് അതിലൊരു ദ്വാരമുണ്ടാക്കി അകത്ത് കടക്കുന്നു. അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒന്നായിരുന്നു അത്. ചുറ്റും തിരയുന്ന അവർ അവിടെ ചുവപ്പും നീലയും നിറമുള്ള ഒരു ഷീൽഡ് കണ്ടെത്തുകയും അത് കണ്ട് അത്ഭുതപ്പെടുന്ന അവർ ആ വിവരം കേണലിനെ അറിയിക്കുകയും ചെയ്യുന്നു. അടുത്തതായി നമ്മൾ പോകുന്നത് 1942 നോർവേയിലേക്കാണ്. അവിടെ വളരെ പഴക്കം ചെന്ന ഒരു കെട്ടിടത്തിനകത്ത് ഒരു വൃദ്ധനെ നമുക്ക് കാണാം. ആരൊക്കെയോ ഇവിടെ വളഞ്ഞിരിക്കുന്നുവെന്ന് ഒരാൾ വന്ന് അദ്ദേഹത്തിനോട് പറയുന്നു. അപ്പോഴേക്കും ആ കെട്ടിടം തകർത്ത് വളരെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയ ഒരു ടാങ്ക് അകത്തേക്ക് കയറുകയും കുറെ സോൾജിയേഴ്സ് അവിടെ അതിക്രമിച്ച് കടക്കുകയും ചെയ്യുന്നു. അവരുടെ വസ്ത്രത്തിൽ നിന്നും അവർ നാസികളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അവിടെ ഉണ്ടായിരുന്ന ശവക്കല്ലറ അവർ തുറക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതേ സമയം അവരുടെ ലീഡർ അവിടെ എത്തുന്നു. അവൻ അവിടെ എത്തി ആ കല്ലറ ഒറ്റയ്ക്ക് തുറന്ന് ആ ശരീരത്തിന്റെ കയ്യിലിരുന്ന ഒരു ഗ്ലാസ് ക്യൂബ് എടുക്കുന്നു. എന്നാൽ അതല്ല ശരിക്കും അവൻ അന്വേഷിക്കുന്നതെന്ന് മനസ്സിലാക്കി അവൻ അത് നിലത്തെറിഞ്ഞ് പൊട്ടിക്കുന്നു. തോറിന്റെ അച്ഛനായ ഓഡിന്റെ ട്രഷർ റൂമിലെ അലങ്കാര വസ്തുവായിരുന്നു ടെർസറാക്ട് എന്നും അതിവിടെ ഉണ്ടെന്നും അവൻ പറയുന്നു. അതെവിടെയാണെന്ന് പറഞ്ഞില്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങളെയെല്ലാം താൻ കൊല്ലുമെന്ന് അവൻ ഭീഷണിപ്പെടുത്തുമ്പോൾ ആ വൃദ്ധൻ കൊത്തുപണികളുള്ള ഒരു ചുമരിലേക്ക് നോക്കുന്നു. അതവന്റെ ശ്രദ്ധയിൽപ്പെടുകയും അതിലെ പാമ്പിന്റെ കണ്ണിലെ ബട്ടൺ പ്രസ് ചെയ്ത് ഒരു ബോക്സ് അവൻ തുറക്കുകയും ചെയ്യുന്നു. അതിൽ നിന്നും ഒരു നീല വെളിച്ചം അവിടെ ആകെ വ്യാപിച്ചു. അതായിരുന്നു ടെസറാക്ട് ക്യൂബ്. ഇതിൽ നിന്നും വരുന്ന പവറിനെ നിനക്ക് കൺട്രോൾ ചെയ്യുവാൻ പറ്റില്ല എന്ന് മുന്നറിയിപ്പ് നൽകുന്ന വൃദ്ധനെ കൊന്ന ശേഷം ഷ്മിത് ടെസറാക്ടുമായി അവിടെ നിന്നും പോകുന്നു. അടുത്തതായി നമ്മൾ കാണുന്നത് അമേരിക്കയാണ്. രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയം. യുദ്ധത്തിലേക്ക് പട്ടാളക്കാരെ തിരഞ്ഞെടുക്കുന്ന ഒരു ക്യാമ്പയിനായിരുന്നു അത്. അവിടെ നമ്മുടെ കഥാനായകൻ സ്റ്റീവ് റോജേഴ്സുമുണ്ട്. സ്റ്റീവിന്റെ ഏറെ കാലത്തെ ആഗ്രഹമാണ് പട്ടാളത്തിൽ കയറി സേവനം അനുഷ്ഠിക്കുക എന്നുള്ളത്. എന്നാൽ സ്റ്റീവ് ഫിസിക്കലി ഫിറ്റല്ല എന്ന് പറഞ്ഞ് ഓഫീസർമാർ അവനെ റിജക്ട് ചെയ്യുന്നു. അതിനുശേഷം അവൻ ഒരു സിനിമയ്ക്ക് കയറുന്നു. യുദ്ധത്തിലേക്കുള്ള പട്ടാളക്കാരുടെ ഒരു വീഡിയോ അവിടെ പ്ലേ ചെയ്യുമ്പോൾ ഒരാൾ ബഹളം വയ്ക്കുകയും സ്റ്റീവ് അയാളോട് മിണ്ടാതെ ഇരിക്കാൻ പറയുകയും ചെയ്യുന്നു. പുറത്തിറങ്ങുന്ന സ്റ്റീവിനെ അവൻ നന്നായി ഇടിക്കുന്നു. പക്ഷേ ഓരോ തവണയും സ്റ്റീവ് വീണ് താഴെ കിടക്കാതെ എഴുന്നേൽക്കുന്നു. ഇതേ സമയം അവിടെ എത്തുന്ന സ്റ്റീവിന്റെ സുഹൃത്തായ ബാൻസ് അവനെ രക്ഷിക്കുന്നു. സ്റ്റീവിന്റെ വളരെ അടുത്ത ഫ്രണ്ടായിരുന്നു ബക്കി ബാൻസ്. ബക്കിക്ക് ആർമിയിൽ സെലക്ഷൻ കിട്ടിയിരുന്നു. അത് ആഘോഷിക്കാനായി അവർ അന്നേ ദിവസം രാത്രി ഒരു എക്സ്പോ കാണുവാൻ പോയി. നമ്മൾ അയൺമാൻ 2 കണ്ട സ്റ്റാർക്ക് എക്സ്പോയെ പോലെ ഒന്നായിരുന്നു അത്. അവിടെ പുതിയ ടെക്നോളജീസ് അവതരിപ്പിക്കുകയായിരുന്നു. അവിടെ നമുക്ക് നമ്മുടെ ടോണിയുടെ അച്ഛനായ ഹവേർഡ് സ്റ്റാർക്കിനെ കാണാം. നിലത്ത് തൊടാതെ മുകളിലേക്ക് ഉയരുന്ന ഒരു കാർ കാണിക്കുകയായിരുന്നു സ്റ്റാർക്ക്. ഇതേ സമയം സ്റ്റീവ് അതിലൊന്നും ശ്രദ്ധിക്കാതെ അവിടെയുള്ള ആർമി റിക്രൂട്ട്മെന്റിന്റെ ഒരു കെട്ടിടത്തിനുള്ളിൽ കയറുന്നു. അവിടെ ആർമി സ്യൂട്ടിന്റെ ഒരു മോഡൽ ഉണ്ടായിരുന്നു. അതിൽ കയറി നിൽക്കുമ്പോൾ ഒരു പട്ടാളക്കാരനെന്ന നിലയിൽ നമ്മൾ എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് കാണാൻ സാധിക്കും. പക്ഷേ പൊക്കമില്ലാത്തത് കൊണ്ട് തന്നെ സ്റ്റീവിന് അതിന് സാധിച്ചില്ല. ഇനിയും ഇതിന്റെ പുറകെ നടക്കണ്ട എന്ന് ബക്കി പറയുന്നുണ്ടെങ്കിലും സ്റ്റീവ് അത് വകവയ്ക്കുന്നില്ല. അവസാനം അവനെ പിന്തിരിപ്പിക്കാനാവില്ലെന്ന് മനസ്സിലാക്കിയ ബക്കി അവനെ ഹഗ് ചെയ്തിട്ട് മടങ്ങുന്നു. എന്നാൽ ഇവരുടെ സംഭാഷണമെല്ലാം കേട്ടുകൊണ്ട് ഒരാൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവിടെ നടക്കുന്ന ആർമി റിക്രൂട്ട്മെന്റിന് സ്റ്റീവ് അങ്ങനെ പങ്കെടുക്കുന്നു. ഇത്തവണയെങ്കിലും ആർമിയിൽ ചേരണമെന്ന ആഗ്രഹം കൊണ്ട് തന്റെ സ്ഥലമൊക്കെ മാറ്റിയാണ് അവൻ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നത്. മെഡിക്കൽ ചെക്കപ്പിന് ഇരിക്കുന്ന അവനെ കാണാൻ നേരത്തെ അവരുടെ സംഭാഷണം കേട്ടുകൊണ്ടിരുന്ന ആളെത്തുന്നു. തന്റെ പേര് എബ്രഹാം എസ്കിൻ എന്നാണെന്നും താനൊരു ഡോക്ടറാണെന്നും അയാൾ സ്വയം പരിചയപ്പെടുത്തുന്നു. സ്റ്റീവ് 5 ആർമിയിൽ എൻലിസ്റ്റ് ചെയ്യുവാൻ വേണ്ടി വ്യാജരേഖകൾ നൽകിയതിനെപ്പറ്റി അയാൾ ചോദിക്കുന്നു. വ്യാജരേഖകൾ നൽകിയതിലല്ല, പക്ഷേ 5 അതിനുവേണ്ടി ട്രൈ ചെയ്ത അവന്റെ നിശ്ചയദാർഢ്യത്തിൽ ആ ഡോക്ടർ ഇംപ്രസ് ആകുന്നു. നിനക്ക് നാസികളെ കൊല്ലാൻ ആഗ്രഹമുണ്ടോ എന്ന് ആ ഡോക്ടർ ചോദിക്കുമ്പോൾ തനിക്ക് ആരെയും കൊല്ലുവാൻ ആഗ്രഹമില്ല എന്നും തനിക്ക് ബുള്ളീസിനെ ഒട്ടും ഇഷ്ടമല്ല എന്നും അവൻ മറുപടി പറയുന്നു. അതിഷ്ടപ്പെടുന്ന ആ ഡോക്ടർ അവനെ ആർമിയിലേക്ക് തിരഞ്ഞെടുക്കുന്നു. ഇതേ സമയം ഷ്മിത്തും അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റുമായ ഡോക്ടർ അർണിം സോളയും ലബോറട്ടറിയിൽ ടെസറാക്ട് ഉപയോഗിച്ച് അതിന്റെ എനർജി കൊണ്ട് വെപ്പൺസ് നിർമ്മിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. മിലിറ്ററിയിൽ സ്റ്റീവിന് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിരുന്നു.
യു എസ് ആർമിയുടെ സ്ട്രാറ്റജിക് സയന്റിഫിക് റിസർവ് എന്ന ഡിവിഷനിലായിരുന്നു അവർ ചേർന്നിരുന്നത്. സ്റ്റീവിനൊപ്പം മറ്റു കുറച്ച് കാൻഡിഡേറ്റ്സ് കൂടി അവിടെ ഉണ്ടായിരുന്നു. അവരിൽ ഒരാളെ എബ്രഹാം മസ്കിന്റെ സൂപ്പർ സോൾജിയർ എക്സ്പെരിമെന്റിന് വേണ്ടി തിരഞ്ഞെടുക്കുവാൻ വേണ്ടിയായിരുന്നു ആ പരിശീലനം. അവർക്ക് മേൽനോട്ടം നൽകുവാനായി അവിടെ എത്തിയത് ഏജന്റ് പെഗി കാർട്ടറാണ്. പ്രയാസമേറിയ വിവിധ പരിശീലനങ്ങളായിരുന്നു അവിടെ. മറ്റ് സോൾജിയേഴ്സിനൊപ്പം ഓടിയെത്താനോ ശാരീരികമായുള്ള കഴിവുകൾ തെളിയിക്കാനോ നമ്മുടെ സ്റ്റീവിന് സാധിക്കുന്നില്ല. എന്നാലും അതിൽ നിന്നും ഒട്ടും പിന്മാറുവാൻ സ്റ്റീവ് തയ്യാറായിരുന്നില്ല. ഫ്ളാഗ് പോസ്റ്റിന്റെ അവിടെ എത്തിയ ട്രെയിനീസിനോട് 7 വർഷമായി ഈ ഫ്ളാഗ് ആരും തന്നെ എടുത്തിട്ടില്ല എന്നും ഇനി ആരെങ്കിലും അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഏജന്റ് പെഗിക്കൊപ്പം ബേസ് ക്യാമ്പിലേക്ക് ജീപ്പിൽ പോകാവുന്നതാണെന്നും കമാൻഡർ പറയുന്നു. അത് കേട്ടതും ബാക്കി സോൾജിയേഴ്സ് എല്ലാവരും ഫ്ളാഗ് പോസ്റ്റിൽ കയറി ഫ്ളാഗ് എടുക്കുവാൻ ശ്രമിക്കുന്നുവെങ്കിലും ആർക്കും തന്നെ അതിന് സാധിക്കുന്നില്ല. ഇത് കാണുന്ന സ്റ്റീവ് ഫ്ളാഗ് പോസ്റ്റിന്റെ താഴെയുള്ള ലോക്ക് കൂരി നിഷ്പ്രയാസം ആ ഫ്ളാഗ് എടുക്കുന്നു. എന്നിട്ട് പെഗിക്കൊപ്പം കയറി ജീപ്പിൽ പോകുന്നു. അടുത്ത ദിവസം ട്രെയിനിങ്ങിന്റെ ഇടയിൽ മേജറും ഡോക്ടറും അവിടെ എത്തുന്നു. സ്റ്റീവിനെ എക്സ്പെരിമെന്റിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നതിൽ മേജർ ഒട്ടും തൃപ്തനായിരുന്നില്ല. സ്റ്റീവിന്റെ മെന്റൽ സ്ട്രെങ്ത് പരീക്ഷിക്കുവാനായി മേജർ ഒരു ഡമ്മി ഗ്രനേഡ് എടുത്തെറിയുന്നു. അത് കണ്ട് എല്ലാവരും പേടിച്ചോടിപ്പോയപ്പോഴും സ്റ്റീവ് അതിന്റെ പുറത്ത് കിടന്ന് എല്ലാവരെയും രക്ഷിക്കുവാനാണ് ശ്രമിച്ചത്. അത് കണ്ട് ഡോക്ടറിനും പെഗിക്കും സ്റ്റീവിലുള്ള ആത്മവിശ്വാസം കൂടുന്നു. അന്നേ ദിവസം വൈകുന്നേരം ഡോക്ടർ സ്റ്റീവുമായി സംസാരിക്കുന്നു. അഡോൾഫ് ഹിറ്റ്ലറിന്റെ കീഴിൽ ഹൈഡ്ര എന്നൊരു സയൻസ് ഡിവിഷൻ ഉണ്ടെന്നും അതിന്റെ തലവനാണ് ഷ്മിത്ത് എന്നും ഡോക്ടർ പറയുന്നു. നാസികൾ ജർമ്മനി കീഴടക്കിയ ശേഷം ഹിറ്റ്ലർ തന്റെ സ്ഥലത്തിനെ പറ്റി അറിഞ്ഞുവെന്നും തന്നോട് അവർക്ക് വേണ്ടി ജോലി ചെയ്യാൻ ഹിറ്റ്ലർ നിർബന്ധിച്ചുവെന്നും എന്നാൽ തനിക്കതിന് താല്പര്യമുണ്ടായിരുന്നില്ല എന്നും അവൻ പറയുന്നു. സ്ഥലത്തിനെ പറ്റി അറിഞ്ഞ ഷ്മിത്ത് അത് തന്നിൽ കുത്തിവെക്കാൻ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും താൻ അതിന് തയ്യാറാകാത്തത് കൊണ്ട് അവൻ സ്വയം അത് കുത്തിവെച്ചുവെന്നും ഡോക്ടർ പറയുന്നു. അത് അവന്റെ ശക്തി വർദ്ധിപ്പിച്ചുവെങ്കിലും കുറച്ച് സൈഡ് എഫക്ട്സുകളും അതിനുണ്ടായിരുന്നു. സെറം നമ്മുടെ ശക്തികൾ കൂട്ടുക മാത്രമല്ല ചെയ്യുന്നതെന്നും നമ്മുടെ ഉള്ളിൽ ഉള്ളതെല്ലാം അത് വലുതാക്കുമെന്നും നന്മയുണ്ടെങ്കിൽ അത് ഒരുപാട് നല്ലതായി മാറുമെന്നും തിന്മയാണെങ്കിൽ അത് വളരെ വേഴ്സായി മാറുമെന്നും ഡോക്ടർ പറയുന്നു. അടുത്ത ദിവസം സൂപ്പർ സോൾജിയർ സെറം എക്സ്പെരിമെന്റിന് വേണ്ടി പെഗിക്കൊപ്പം സ്റ്റീവ് ഡോക്ടർ എബ്രഹാമിന്റെ എക്സ്പെരിമെന്റൽ ലബോറട്ടറിയിൽ എത്തുന്നു. ആ എക്സ്പെരിമെന്റ് കാണുവാൻ വേണ്ടി ഒഫീഷ്യൽസ് എല്ലാം തന്നെ അവിടെ എത്തിയിരുന്നു. ഹവേർഡ് സ്റ്റാർക്കും എക്സ്പെരിമെന്റ് നിയന്ത്രിക്കുവാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്നു. ഡോക്ടർ സ്റ്റീവിന് വേണ്ട എല്ലാ പിന്തുണയും നൽകി അവന്റെ ശരീരത്തിലേക്ക് സെറം ഇഞ്ചക്ട് ചെയ്യുന്നു. സെറം ആരുടെ ഉള്ളിലാണോ എത്തുന്നത് അത് അയാളുടെ സെൽസിനെ വളരെ വേഗത്തിൽ ചേഞ്ച് ചെയ്യുകയും വേഗത്തിലുള്ള വളർച്ച ഉണ്ടാക്കുകയും ചെയ്യുമായിരുന്നു. വളർച്ചയെ പൂർണ്ണമാക്കാൻ വേണ്ടി ബീറ്റാ റൈസ് അവന്റെ ശരീരത്തിലേക്ക് കടത്തിവിടണമായിരുന്നു. അങ്ങനെ അവനെ ഒരു ബോക്സിനുള്ളിൽ കയറ്റി അവർ അടയ്ക്കുന്നു. ഹവർഡ് സ്റ്റാർക്കാണ് ബോക്സിന്റെ പവർ കൺട്രോൾ ചെയ്യുന്നത്. പവർ 75% ആയപ്പോഴേക്കും സ്റ്റീവിന്റെ കരച്ചിൽ കേട്ട് എല്ലാവരും പരിഭ്രാന്തരാകുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതിരുന്ന ഡോക്ടർ പെട്ടെന്ന് തന്നെ പവർ സ്റ്റോപ്പ് ചെയ്യാൻ ഹവർഡിനോട് പറയുന്നു. പക്ഷേ അപ്പോഴേക്കും പവർ ഓഫ് ചെയ്യേണ്ട എന്നും തന്നെ കൊണ്ട് ഈ മിഷൻ കംപ്ലീറ്റ് ആക്കാൻ സാധിക്കുമെന്നും സ്റ്റീവ് അലറി വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹവർഡ് പവർ 100% അവിടെയുള്ള ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് എല്ലാം തകരുകയും ചെയ്യുന്നു. ബോക്സിനുള്ളിലെ സ്റ്റീവിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ എല്ലാവരിലും കൗതുകമുയർത്തു. ഡോക്ടർ ബോക്സ് തുറന്നപ്പോൾ സ്റ്റീവിന്റെ പുതിയ രൂപം കണ്ട് എല്ലാവരും ഞെട്ടി. മസിലും ബോഡിയും ഹൈറ്റും ഫുള്ളി ഡെവലപ്ഡ് ആയ സ്റ്റീവിനെയാണ് എല്ലാവരും കണ്ടത്. ആ ഒരു എക്സ്പെരിമെന്റ് വലിയൊരു വിജയമായിരുന്നു. എല്ലാവരും ഡോക്ടറിനെ പ്രശംസിച്ചു കൊണ്ടേയിരുന്നു. പക്ഷേ അപ്പോഴും ഡോക്ടറുടെ കണ്ണുകൾ ഉടക്കിയത് ഒരു വ്യക്തിയിൽ മാത്രമായിരുന്നു. അയാളുടെ പ്രവൃത്തിയിൽ എന്തോ പന്തികേട് തോന്നിയ ഡോക്ടർ അയാളെ തന്നെ നിരീക്ഷിക്കുകയായിരുന്നു. അയാൾ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബോംബ് ഉപയോഗിച്ച് ആ എക്സ്പെരിമെന്റ് ലാബ് നശിപ്പിക്കുന്നു. അവിടെ ബാക്കിയുണ്ടായിരുന്ന സെറം എടുത്ത് അയാൾ അവിടെ നിന്നും കടക്കാൻ ശ്രമിക്കുന്നു. ഡോക്ടർ അയാളെ തടയുവാൻ ശ്രമിച്ചെങ്കിലും ഡോക്ടറിന് നേരെ വെടിയുതിർത്ത് അയാൾ രക്ഷപ്പെടുന്നു. ഡോക്ടറിന്റെ അടുത്ത് സ്റ്റീവ് ഓടിയെത്തുന്നുവെങ്കിലും ഡോക്ടർ അപ്പോഴത്തേക്കും മരിച്ചു പോകുന്നു. ഡോക്ടറിനെ വെടിവെച്ച ആളെ പെഗി പിന്തുടർന്നെങ്കിലും അയാൾ ഒരു കാറിൽ കയറി രക്ഷപ്പെടുന്നു. ഇതേസമയം സ്റ്റീവ് അയാളെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. അവന് ഇപ്പോൾ സാധാരണ മനുഷ്യരെക്കാളും വേഗത്തിൽ ഓടുവാൻ കഴിയുമായിരുന്നു. അവൻ വേഗത്തിലോടി ആ കാറിന് മുകളിൽ ചാടി വീഴുന്നു. കാർ മറിഞ്ഞ് അതിൽ നിന്നും അവർ താടി വീഴുകയും അവിടെ നിന്ന് ഒരു കുട്ടിയെ കൈക്കലാക്കി സ്റ്റീവിനെ വെടിവെച്ച് അയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. സ്റ്റീവ് അയാൾക്ക് പുറകെ തന്നെ എത്തുന്നു. ആ കുട്ടിയെ കടലിൽ എറിഞ്ഞ ശേഷം അയാൾ രക്ഷപ്പെടുന്നു. ആ കുട്ടിക്ക് നീന്താൻ അറിയാമായിരുന്നു എന്ന് കാണുന്ന സ്റ്റീവ് അയാളുടെ പുറകെ എത്തുന്നു. ഒരു മുങ്ങിക്കപ്പലിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ച അയാളുടെ ഒപ്പം നീന്തി എത്തുന്ന നമ്മുടെ സ്റ്റീവ് ആ ഗ്ലാസ് ഇടിച്ചു തകർത്ത് കരയ്ക്ക് വലിച്ചെടുത്ത് അയാളെ ചോദ്യം ചെയ്യുന്നു. എങ്കിലും താൻ ഒരാൾ പോയാൽ തന്റെ സ്ഥാനത്ത് വേറെ 2 പേർ വരുമെന്നും ഹെയിൽ ഹൈഡ്ര എന്നും പറഞ്ഞ് അയാൾ സൈനൈഡ് കഴിച്ച് സ്വയം ആത്മഹത്യ ചെയ്യുന്നു. ഇനി എന്ത് ചെയ്യും എന്നറിയാതെ നിന്ന സ്റ്റീവ് അപ്പോഴാണ് തന്റെ രൂപമാറ്റത്തെക്കുറിച്ചും അവന്റെ സ്ട്രെങ്തിനെ കുറിച്ചും ശ്രദ്ധിക്കുന്നത്. ഷ്മിത്തും സോളയും ടെസറാക്ട് ക്യൂബുമായുള്ള പരീക്ഷണത്തിലാണ്. അപ്പോഴാണ് അവിടേക്ക് ജർമ്മൻ സൈന്യത്തിലെ 3 പട്ടാളക്കാരെത്തിയത്. ഷ്മിത്തിന്റെയും സോളയുടെയും പരീക്ഷണത്തിൽ അവർക്ക് വിശ്വാസമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഷ്മിത്തിനെ അവർ ചോദ്യം ചെയ്യുകയും ഹൈഡ്രയെ ഹിറ്റ്ലർ നിർത്തലാക്കാൻ പറഞ്ഞുവെന്നും അവർ സ്മിത്തിനെ അറിയിക്കുന്നു. ഇത് കേൾക്കുന്ന സ്മിത്ത് എല്ലാത്തിനെയും ഡിസ്ട്രക്ട് ചെയ്യുവാനുള്ള പവർ തന്റെ എക്സ്പെരിമെന്റ്സിനുണ്ടെന്നും ആ മാജിക് താൻ കാട്ടിത്തരാമെന്നും പറഞ്ഞ് ആ 3 പട്ടാളക്കാരെയും തന്റെ ലാബിലേക്ക് കൊണ്ടുപോകുന്നു. ശേഷം അവരെ ഓരോരുത്തരെയായി അവൻ തന്റെ ടെസ്രാക്ട് എനർജി നിറച്ച വെപ്പൺ ഉപയോഗിച്ചുകൊണ്ട് ചാരമാക്കി കളയുന്നു.
ഇതേ സമയം ഹവേർഡ് സ്റ്റാർക്ക് ആ ചാരൻ രക്ഷപ്പെടാൻ ശ്രമിച്ച മുങ്ങിക്കപ്പൽ അനലൈസ് ചെയ്ത ശേഷം ഇത് വളരെ മോഡേൺ ടെക്നോളജി ആണെന്ന് പറയുന്നു. ഇതിനു പിന്നിൽ ഹൈഡ്രയും ഷ്മിത്തുമാണെന്ന് പെഗ്ഗി പറയുമ്പോൾ നമ്മൾ അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ് മേജർ അങ്ങോട്ട് തിരിയുന്നു. എന്നാൽ എനിക്കും അതിൽ പങ്കുചേരണമെന്ന് സ്റ്റീവ് പറയുമ്പോൾ നീ ഒരു എക്സ്പെരിമെന്റ് മാത്രമാണെന്നും നിന്നെ ഇതിൽ പങ്കെടുപ്പിക്കാനാവില്ലെന്നും പറഞ്ഞ ശേഷം അയാൾ പോകുന്നു. ഇതേ സമയം മേജറിന്റെ സുപ്പീരിയർ നിനക്ക് രാജ്യത്തെ സേവിക്കണമെങ്കിൽ ഞാൻ പറയും പോലെ ചെയ്യണമെന്ന് സ്റ്റീവിനോട് പറയുന്നു. അന്നത്തെ ആ സംഭവത്തിന് ശേഷം സ്റ്റീവ് അങ്ങനെ ഫേമസ് ആവുകയാണ്. സ്റ്റീവ് ക്യാപ്റ്റൻ അമേരിക്ക എന്നറിയപ്പെടാൻ തുടങ്ങി. അമേരിക്കൻ സൈന്യം പ്രത്യേകതരം വസ്ത്രവും ചുവപ്പും നീലയുമുള്ള ഒരു ഷീൽഡും അവന് നൽകി. നിരവധി സ്റ്റേജുകളിൽ അവൻ പെർഫോം ചെയ്യാൻ തുടങ്ങി. സ്റ്റീവ് വായിക്കുന്ന കോഴ്സിലൂടെ യുവാക്കളിലും കുട്ടികളിലും രാജ്യസ്നേഹത്തിന്റെ പുതിയൊരു തലമുണ്ടാവാൻ തുടങ്ങുന്നു. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെഗ്ഗിയിൽ നിന്നും സ്റ്റീവ് അറിയുന്നത് ഷ്മിത്തിന്റെ ഫോഴ്സസിനെ നേരിടുവാൻ വേണ്ടി 107 ആർമിയിലെ സോൾജിയേഴ്സ് പോയിട്ടുണ്ടായിരുന്നുവെന്നും അവരിൽ 50 പേർ മാത്രമേ തിരികെ വന്നിട്ടുള്ളൂവെന്നും ബാക്കിയുള്ളവർ ഒന്നുകിൽ മരണപ്പെട്ടേക്കാം അല്ലെങ്കിൽ ഷ്മിത്തിന്റെ താവളത്തിലായിരിക്കാമെന്നും. സ്റ്റീവിന് പെട്ടെന്ന് ബക്കിയുടെ ഓർമ്മ വന്നു. അവൻ അവിടെയാണല്ലോ ജോലി ചെയ്യുന്നത് എന്നവൻ ഓർത്തു. ഉടനെ തന്നെ മേജറിനോട് ജെയിംസ് ബാൺസ് എന്നൊരാൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. പക്ഷേ അങ്ങനെ ഒരാളുടെ പേര് കണ്ടതായി ഓർക്കുന്നില്ല എന്നായിരുന്നു മറുപടി. ഷ്മിത്തിന്റെ തടവറയിലുള്ളവരെ എങ്ങനെ രക്ഷിക്കാമെന്ന് സ്റ്റീവ് ചോദിച്ചപ്പോൾ അതിനുവേണ്ടി വിന്നിംഗ് ദ വാർ എന്നൊരു മിഷൻ ആർമി പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് മേജർ പറയുന്നു. ആ മിഷൻ ഞാൻ ലീഡ് ചെയ്യുമെന്ന് പറഞ്ഞ് സ്റ്റീവ് അവിടെ നിന്നും ഇറങ്ങുന്നു. പെഗ്ഗി സ്റ്റീവിനെ തടയുവാൻ ശ്രമിക്കുന്നുവെങ്കിലും അത് നടക്കുന്നില്ല. ഒടുവിൽ സ്റ്റീവും പെഗ്ഗിയും ഹവേർഡ് സ്റ്റാർക്കും ഒരു പ്ലെയിനിൽ അവിടേക്ക് തിരിക്കുന്നു. സ്റ്റീവിന് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം പെഗ്ഗി കൊടുക്കുകയും ഒപ്പം സിഗ്നൽ പാസ് ചെയ്യുവാൻ വേണ്ടി ഒരു ട്രാൻസ്പോണ്ടർ അവന് നൽകുകയും ചെയ്യുന്നു. അപ്പോഴേക്കും താഴെയുള്ള ശത്രുക്കൾ ആ പ്ലെയിൻ ലക്ഷ്യമാക്കി വെടിയുതിർക്കുന്നുണ്ടായിരുന്നു. ഇത് കാണുന്ന സ്റ്റീവ് പ്ലെയിനിൽ നിന്നും കുതിച്ച് താഴേക്ക് ചാടുകയും നേരെ ഷ്മിത്തിന്റെ താവളത്തിലെത്തുകയും ചെയ്യുന്നു. അവിടെ വച്ചിരുന്ന ടെസറാക്റ്റിന്റെ എനർജി നിറച്ച ഒരു ഡിവൈസും അവൻ എടുക്കുന്നു. ശേഷം അവിടെ ബന്ദികളായിരുന്ന സോൾജിയേഴ്സിനെ എല്ലാം തന്നെ സ്റ്റീവ് രക്ഷപ്പെടുത്തുന്നു. പക്ഷേ അപ്പോഴും ബക്കിയെ കണ്ടുപിടിക്കുവാൻ അവന് സാധിക്കുന്നില്ല. സ്റ്റീവ് അകത്ത് കയറിയെന്ന് ക്യാമറയിലൂടെ മനസ്സിലാക്കിയ ഷ്മിത്ത് ഓൾറെഡി ഫിക്സ് ചെയ്ത ബോംബുകളിൽ ടൈമർ സെറ്റ് ചെയ്ത് ഡോക്ടർ സോളയ്ക്കൊപ്പം അവിടെ നിന്നും രക്ഷപ്പെടാൻ ഒരുങ്ങുന്നു. ഇതേസമയം ബക്കിയെ അന്വേഷിക്കുകയാണ് നമ്മുടെ സ്റ്റീവ്. ഒടുവിൽ അവശനായി കിടക്കുന്ന ബക്കിയെ സ്റ്റീവ് കണ്ടുപിടിക്കുന്നു. അർണിം സോള അവനിൽ എന്തൊക്കെയോ എക്സ്പെരിമെന്റ്സ് ചെയ്യുകയായിരുന്നു. പക്ഷേ സ്റ്റീവിന്റെ മാറ്റം കണ്ട് അതിശയത്തോടെയാണ് ബക്കി അവനെ നോക്കിയത്. നിനക്കെങ്ങനെ ഇത്രയും മാറ്റമുണ്ടായി എന്ന ചോദ്യത്തിന് ഞാനും പട്ടാളത്തിൽ ചേർന്നുവെന്നും ബാക്കി കാര്യങ്ങൾ പിന്നെ പറയാമെന്നും പറഞ്ഞ് ബക്കിയും കൊണ്ട് അവൻ രക്ഷപ്പെടാൻ ഒരുങ്ങുന്നു. ഈ സമയം അവരുടെ മുന്നിലായി ഷ്മിത്ത് വരുന്നു. ക്യാപ്റ്റൻ അമേരിക്കയെ ഇത്ര പെട്ടെന്ന് നേരിൽ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷയില്ല എന്ന് പറയുന്ന ഷ്മിത്തിനെ ദേഷ്യം കൊണ്ട് ഇടിക്കുകയാണ് നമ്മുടെ സ്റ്റീവ്. ഷ്മിത്ത് തിരിച്ചാക്രമിച്ചപ്പോൾ സ്റ്റീവ് തന്റെ ഷീൽഡ് കൊണ്ട് തടയുന്നു. അവന്റെ ഷീൽഡ് അവന്റെ ഇടി കൊണ്ട് കുഴിഞ്ഞു പോകുന്നു. ഈ സമയം തന്റെ മുഖത്തിന്റെ മാസ്ക് സ്വയം അഴിക്കുകയാണ് ഷ്മിത്ത്. അയാളുടെ മുഖം ഒരു വികൃത രൂപമായിരുന്നു, ഒരു ചുവന്ന തലയോട്ടി പോലെ. സെറത്തിന്റെ എഫക്റ്റ് ആയിരുന്നു അത്. ആ രൂപം കണ്ട ബക്കിയും സ്റ്റീവും അമ്പരന്നു. നമുക്കിനിയും കാണാമെന്നും പറഞ്ഞ് ഷ്മിത്ത് അവിടെ നിന്നും മടങ്ങുന്നു. അപ്പോഴേക്കും അവിടെയെല്ലാം തകർന്നു വീഴുന്നുണ്ടായിരുന്നു. ബക്കിയെ രക്ഷപ്പെടുത്തിയ സ്റ്റീവ് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് അവനോട് ഓടി രക്ഷപ്പെടാൻ പറയുന്നു. പക്ഷേ നിനക്കൊപ്പം മാത്രമേ തിരിച്ചു മടങ്ങിപ്പോക്കുണ്ടാകൂവെന്ന് പറഞ്ഞ് ബക്കി അവനൊപ്പം നിന്നു. ഒടുവിൽ അവർ അവിടെ നിന്നും സാഹസികമായി രക്ഷപ്പെടുന്നു. ബന്ദികളായ പട്ടാളക്കാർക്കൊപ്പം സ്റ്റീവും ബക്കിയും തിരിച്ച് മിലിറ്ററി ക്യാമ്പിലേക്ക് മടങ്ങിയെത്തുന്നു. പക്ഷേ ഇതിനിടയിൽ സ്റ്റീവിനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാത്തതുകൊണ്ട് അവനും കൂട്ടിനും മരണപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ് ബേസിലുള്ളവർ കരുതിയിരുന്നത്. അപ്പോഴാണ് സ്റ്റീവും ബക്കിയും മറ്റ് സോൾജിയേഴ്സും അവിടെ എത്തുന്നത്. സ്റ്റീവിന്റെ സാഹസികതയെ എല്ലാവരും അങ്ങനെ പ്രശംസിക്കുന്നു. സ്റ്റീവ് നയിച്ച ഒറ്റയാൾ പോരാട്ടത്തിന് അമേരിക്കൻ സൈന്യം അവനെ ആദരിക്കുന്നു. ഷ്മിത്തിന്റെ ഹൈഡ്ര പ്രോജക്ട് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യണമെന്ന് സ്റ്റീവ് അവിടെ വെച്ച് തീരുമാനിക്കുന്നു. അപ്പോൾ അവിടെ ഒരു റെഡ് ഡ്രസ്സിൽ അതീവ സുന്ദരിയായി നമ്മുടെ പെഗ്ഗി കടന്നു വരികയാണ്. പെഗ്ഗി സ്റ്റീവിനോട് മാത്രം സംസാരിക്കുന്നത് കാണുന്ന ബക്കി ഒരു കള്ളച്ചിരിയോടെ സ്റ്റീവിനെ നോക്കുന്നു. ബക്കിയെ രക്ഷപ്പെടുത്തുന്ന സമയത്ത് ഷ്മിത്തിന്റെ ലബോറട്ടറിയിൽ നിന്ന് സ്റ്റീവ് കൊണ്ടുവന്ന ഡിവൈസുമായുള്ള പരീക്ഷണത്തിലാണ് ഹവേർഡ് സ്റ്റാർക്ക്. എന്നാൽ അതിന്റെ ശക്തി എന്താണെന്ന് സ്റ്റാർക്കിന് അറിയുമായിരുന്നില്ല. അതിന്റെ പവറിൽ തെറിച്ചു വീഴുന്നു അവൻ. ഈ സമയം അവിടേക്ക് സ്റ്റീവ് എത്തുന്നു. ആർമിക്കാരെ എല്ലാം രക്ഷപ്പെടുത്തിയ സ്റ്റീവിന്റെ സാഹസികത എല്ലാ ന്യൂസ് പേപ്പറിലും വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ലേഡി ഓഫീസർ സ്റ്റീവിനെ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുകയും അവന് ഒരു കിസ് കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ അപ്പോഴേക്കും അത് പെഗ്ഗി കാണുന്നു. അവൾക്ക് ആകെ ദേഷ്യവും സങ്കടവും തോന്നി. സ്റ്റീവ് ഒരുപാട് അവളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുവെങ്കിലും അവളത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. സ്റ്റാർക്ക് നിർമ്മിച്ച ആയുധങ്ങൾ പരിശോധിക്കുകയാണ് നമ്മുടെ സ്റ്റീവ്. അപ്പോഴാണ് സ്റ്റീവിന്റെ കണ്ണുകൾ ഒരു ഷീൽഡിൽ ഉടക്കുന്നത്. വളരെ അപൂർവമായ മെറ്റലായ വൈബ്രേനിയം കൊണ്ടുണ്ടാക്കിയ ഒരു ഷീൽഡായിരുന്നു അത്. സ്റ്റീലിനെക്കാളും മൂന്നിലൊന്ന് ഭാരമേ ഉള്ളൂവെന്നും സ്റ്റീലിനെക്കാളും വളരെ സ്ട്രോങ് ആണെന്നും വൈബ്രേഷൻസിനെ പൂർണ്ണമായും അബ്സോർബ് ചെയ്യാൻ സാധിക്കുമെന്നും സ്റ്റാർക്ക് പറയുന്നു. അവിടേക്ക് കടന്നു വന്ന പെഗ്ഗിയോട് എങ്ങനെയുണ്ട് എന്റെ പുതിയ ആയുധമെന്ന് സ്റ്റീവ് ചോദിക്കുമ്പോൾ അവിടെ ഇരുന്നൊരു ഗണ്ണെടുത്ത് സ്റ്റീവിനെ അവൾ ഷൂട്ട് ചെയ്യുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ സ്റ്റീവ് ആ ഷീൽഡ് കൊണ്ട് കവർ ചെയ്യുന്നു.
ലേഡി ഓഫീസർ കിസ് ചെയ്തതിന്റെ ദേഷ്യം തീർത്തായിരുന്നു പെഗ്ഗി. പുതിയ ആയുധം കൊള്ളാമെന്ന് പറഞ്ഞ് പെഗ്ഗി അവിടെ നിന്നും മടങ്ങുന്നു. ആയുധങ്ങളും പുതിയ സ്യൂട്ട്സും എല്ലാം റെഡിയായ ശേഷം സ്റ്റീവും സോൾജിയേഴ്സും ഷ്മിത്തിന്റെ ഓരോ താവളങ്ങളായി തകർക്കാൻ തുടങ്ങി. തന്റെ താവളങ്ങൾ ഓരോന്നായി നശിക്കുന്നത് കാണുന്ന ഷ്മിത്ത് ക്യാപ്റ്റനെ എങ്ങനെയെങ്കിലും കൊല്ലണമെന്ന് പദ്ധതിയിടുന്നു. ഒരു ട്രെയിനിൽ അർണിം സോള കടക്കുകയാണെന്ന് മനസ്സിലാക്കിയ സ്റ്റീവും കൂട്ടരും അവരെ പിന്തുടരുന്നു. എന്നാൽ ട്രെയിനിന്റെ അകത്ത് അവരെ നേരിടാൻ വേണ്ടി പുതിയ വെപ്പൺസുമായി സൈനികരുണ്ടായിരുന്നു. സ്റ്റീവിന്റെ കയ്യിൽ നിന്നും തെറിച്ചുപോയ ഷീൽഡ് ഉപയോഗിച്ച് ബക്കി അവരെ നേരിടുന്നുവെങ്കിലും ഹൈഡ്ര വെപ്പണിൽ നിന്ന് വന്ന പവർ ബക്കിക്ക് ചെറുക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു വീണ ബക്കിയെ രക്ഷിക്കാൻ മാക്സിമം സ്റ്റീവ് ശ്രമിക്കുന്നുവെങ്കിലും ബക്കിയുടെ ജീവൻ രക്ഷിക്കുവാൻ അവന് സാധിക്കുന്നില്ല. ദേഷ്യവും സങ്കടവും നിരാശയുമെല്ലാം സ്റ്റീവിന്റെ മുഖത്ത് പ്രതിധ്വനിക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ സോളയെ പിടികൂടാൻ അന്നവർക്ക് സാധിച്ചു. തനിക്ക് അവനെ രക്ഷിക്കുവാൻ സാധിച്ചില്ലല്ലോ എന്നോർത്ത് വിഷമിച്ചിരിക്കുകയായിരുന്നു സ്റ്റീവ്. ബക്കി ധീരനായ ഒരു പോരാളിയാണെന്നും അവനെ രക്ഷിക്കുവാൻ നീ നിന്റെ മാക്സിമം ചെയ്തുവെന്നും പെഗ്ഗി അവനെ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കുന്നു. ബക്കിയുടെ മരണത്തിന് താൻ പകരം ചോദിക്കുമെന്നും ഹൈഡ്രയെ ഇല്ലാതാക്കുമെന്നും അവൻ പെഗ്ഗിയോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. മേജർ ഇതേസമയം സോളയെ ചോദ്യം ചെയ്യുകയാണ്. ഈ ലോകം തന്നെ നശിപ്പിക്കുക എന്നാണ് ഷ്മിത്തിന്റെ ഉദ്ദേശമെന്നും അതിനായി അവൻ ഒരു ആർമിയെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും അയാൾ പറഞ്ഞു. ഷ്മിത്തിനെ കുറിച്ച് സോളയിൽ നിന്ന് മനസ്സിലാക്കിയെങ്കിലും അവിടേക്ക് പോകാൻ എല്ലാവർക്കും ഒരു ഭയമുണ്ടായിരുന്നു. പക്ഷേ അവിടേക്ക് പോകാൻ തന്നെ സ്റ്റീവ് തീരുമാനിച്ചു. അങ്ങനെ അവൻ തനിച്ച് തന്റെ ബൈക്കിൽ അവിടേക്ക് പോകുന്നു. തന്നെ ബൈക്കിൽ പിന്തുടർന്ന സോൾജിയേഴ്സിനെ അവൻ തോൽപ്പിക്കുകയും അവൻ അവരുടെ സെന്ററിൽ എത്തുകയും ചെയ്യുന്നു. പക്ഷേ അപ്പോഴേക്കും അവരുടെ ആർമി അവനെ വളർന്നിരുന്നു. അവനെ പിടിച്ചുകെട്ടി ഷ്മിത്തിന്റെ മുന്നിൽ അവർ കൊണ്ടുനിർത്തുന്നു. തന്റെ ദേഷ്യം തീരുവോളം അവൻ സ്റ്റീവിനെ ഇടിക്കുന്നു. അവൻ ടെസ്റാക്ട് കൊണ്ടുണ്ടാക്കിയ ഗണ്ണ് ഉപയോഗിച്ച് സ്റ്റീവിനെ ഷൂട്ട് ചെയ്യാൻ ഒരുങ്ങുമ്പോഴേക്കും അമേരിക്കൻ സൈന്യം അവിടെ എത്തിയിരുന്നു. പെഗ്ഗിയും മേജറും സോൾജിയേഴ്സും എല്ലാം ഹൈഡ്രയെ തകർക്കാൻ വേണ്ടിയുള്ള യുദ്ധത്തിൽ ഇറങ്ങിയിരുന്നു. ഈ സമയം ഷ്മിത്ത് തന്റെ പ്ലെയിനിൽ ടെസ്റാക്ട് ക്യൂബുമായി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അവൻ ഓടി അതിനടുത്ത് എത്തുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സ്റ്റീവിന് അതിന് സാധിക്കുന്നില്ല. ആ സമയം മേജറും പെഗ്ഗിയും ഹൈഡ്രയുടെ കാറിൽ അവിടേക്ക് വന്ന് സ്റ്റീവിനെ സഹായിക്കുന്നു. പ്ലെയിനിനടുത്ത് എത്താറായപ്പോൾ പെഗ്ഗി സ്റ്റീവിന് ഒരു കിസ് കൊടുത്തിട്ട് താൻ കാത്തിരിക്കുമെന്നും പറഞ്ഞ് അവനെ യാത്രയാക്കുന്നു. പ്ലെയിൻ പറന്നുയരുന്നതിന് തൊട്ടു മുന്നേ സ്റ്റീവ് ആ വിമാനത്തിൽ ചാടിക്കയറുന്നു. വിമാനത്തിൽ കയറി അവൻ കാണുന്നത് ഓരോ നഗരങ്ങളിലേക്കുമായി തയ്യാറാക്കി വച്ചിരിക്കുന്ന പടുകൂറ്റൻ ബോംബുകളെയാണ്. അവ ഒരു വിമാനത്തിന്റെ രൂപത്തിലായിരുന്നു. അവൻ അവയെ നശിപ്പിക്കാൻ പോകുന്നതും ഹൈഡ്രയുടെ ആർമി അവനെതിരെ പാഞ്ഞെടുക്കുകയും അവർ തമ്മിൽ യുദ്ധമുണ്ടാവുകയും ചെയ്യുന്നു. അവൻ അവരെ ഓരോരുത്തരെയായി കീഴ്പ്പെടുത്തുന്നു. ഓരോ ബോംബേഴ്സായി അവൻ വേർപെടുത്തി താഴെയിടുന്നു. ഇതിനിടയിൽ ഒരു വിമാനത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ താഴെ ആകാശത്തേക്ക് അതിനൊപ്പം വീഴുന്നുവെങ്കിലും ആ രണ്ടുപേരെയും വലിച്ചെറിഞ്ഞ് അവൻ ആ വിമാനം വലിയ വിമാനത്തിലേക്ക് ഇടിച്ചിറക്കുന്നു. ഷ്മിത്ത് ഇരുന്നിടത്ത് അവൻ എത്തുന്നു. ഈ സമയം ഒരു ഗണ്ണുമായി പിന്നിൽ നിന്ന് ആക്രമിക്കാൻ ശ്രമിച്ച ഷ്മിത്തിനെ നേരിടുകയാണ് സ്റ്റീവ്. ഫൈറ്റിനിടയിൽ ടെസ്റാറ്റ് ക്യൂബ് ഇരുന്ന പ്ലാറ്റ്ഫോമിലേക്ക് ഷ്മിത്ത് തെറിച്ചു വീണു. വീഴ്ചയുടെ ആഘാതത്തിൽ ടെസ്റാറ്റ് ക്യൂബിന്റെ ഷീൽഡ് പൊട്ടുകയും അത് ഉടൻ തന്നെ ഷ്മിത്ത് കയ്യിലെടുക്കുകയും ചെയ്തു. ടെസ്റാറ്റിൽ നിന്നും വരുന്ന എനർജിയിൽ നമുക്ക് യൂണിവേഴ്സിന്റെ മറ്റൊരു അറ്റം കാണാം. അതിൽ നിന്നും വരുന്ന പവർ ഷ്മിത്തിന് താങ്ങാനാവുന്നതിനും അപ്പുറമായിരുന്നു. അങ്ങനെ ഷ്മിത്ത് എനർജിയായി മാറി ഒരു പോർട്ടൽ എന്ന പോലെ ആ യൂണിവേഴ്സിലേക്ക് പോകുന്നു. പക്ഷേ അപ്പോഴേക്കും പ്ലെയിനിന്റെ കൺട്രോൾ എല്ലാം പോയിരുന്നു. അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സ്റ്റീവിന് അത് സാധിക്കുന്നില്ല. പെഗ്ഗിയെ കോൺടാക്ട് ചെയ്യുന്ന സ്റ്റീവ് ഷ്മിത്ത് ഈ ലോകത്തു നിന്നും പോയി എന്നുള്ള സന്തോഷ വാർത്ത അവളെ അറിയിക്കുന്നു. സേഫ് ലാൻഡിങ്ങിന് വേണ്ടി കോർഡിനേറ്റ്സ് അയച്ചു തരുവാൻ സ്റ്റീവിനോട് അവൾ പറയുന്നുണ്ടെങ്കിലും സേഫ് ലാൻഡിംഗ് പോസിബിൾ അല്ലെന്നും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പേരുടെ ജീവനാകും നഷ്ടപ്പെടുക എന്നും അതുകൊണ്ട് താൻ ഇതിവിടെ കടലിൽ ഇടിച്ചിറക്കാൻ പോവുകയാണെന്നും അവൻ പറയുന്നു. നമുക്ക് ഡാൻസിന് പോകണ്ടേ എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അവരുടെ സ്വപ്നങ്ങൾ അവിടെ അവസാനിക്കുകയാണെന്ന് രണ്ടുപേർക്കും അറിയാമായിരുന്നു. സ്റ്റീവ് സ്റ്റീവ് എന്നവൾ വിളിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അവിടെ നിന്ന് ഒരു റിപ്ലൈയും വന്നില്ല. സ്റ്റീവ് മഞ്ഞുമലയിൽ ഇടിച്ചിറക്കിയ ഈ പ്ലെയിനാണ് കഥയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടത്. അടുത്തതായി നമ്മൾ കാണുന്നത് 70 വർഷങ്ങൾക്ക് ശേഷം കണ്ണുകൾ തുറക്കുന്ന സ്റ്റീവിനെയാണ്. കണ്ണു തുറക്കുന്ന അവൻ അവിടെ എത്തിയ നേഴ്സിനോട് ഞാൻ എവിടെയാണെന്ന് ചോദിക്കുന്നു. നിങ്ങളിപ്പോൾ ന്യൂയോർക്ക് സിറ്റിയിലെ ഒരു ഹോസ്പിറ്റലിലാണെന്ന് അവർ മറുപടി പറയുന്നു. എന്നാൽ അവനത് വിശ്വസിക്കാൻ കൂട്ടാകുന്നില്ല. അവിടെ റേഡിയോയിൽ കേൾക്കുന്ന മത്സരം 1941 ഞാനത് നേരിട്ട് കേട്ടതാണെന്നും അവൻ പറയുന്നു. അപ്പോഴേക്കും ആ നേഴ്സ് തന്റെ കയ്യിലിരുന്ന പേനയിലെ ബട്ടൺ അമർത്തുകയും അവിടെ ഗാർഡ്സ് വരികയും ചെയ്യുന്നു. സ്റ്റീവ് അവരെ ഇടിച്ച് പുറത്തേക്കെറിഞ്ഞ ശേഷം പുറത്തേക്കിറങ്ങി ഓടുന്നു. അവനെ തടയാൻ ശ്രമിക്കുന്നവരെയെല്ലാം അവൻ ഇടിച്ചിടുന്നു. ബിൽഡിങ്ങിന് പുറത്തെത്തിയ അവൻ കാണുന്നത് ലോകം ആകെ മാറിയിരിക്കുന്നതാണ്. അവൻ കണ്ട കാഴ്ചകളോ കെട്ടിടങ്ങളോ വാഹനങ്ങളോ അല്ലായിരുന്നു അവിടെ. ഒന്നും മനസ്സിലാക്കാതെ നിൽക്കുന്ന സ്റ്റീവിന്റെ അടുത്തേക്ക് നിക് ഫ്യൂരി വരുന്നു. അവൻ കാര്യങ്ങൾ പറയുന്നു. 70 വർഷത്തിന് ശേഷമാണ് താൻ കണ്ണു തുറക്കുന്നതെന്നും പെഗ്ഗിയെ കാണാൻ തനിക്കിന് സാധിക്കില്ല എന്നും സ്റ്റീവ് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇവിടെ നമ്മുടെ സിനിമ അവസാനിക്കുകയാണ്. സിനിമയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന സ്റ്റീവിനെ കാണാൻ നിക് ഫ്യൂരി ഒരു മിഷനുമായി എത്തുകയാണ്. ഇത് നമ്മുടെ എല്ലാം ഫേവറേറ്റ് ആയ അവഞ്ചേഴ്സ് സിനിമയിലേക്കുള്ള ഒരു ടീസറായിരുന്നു. അവഞ്ചേഴ്സിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ഞങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യൂ. അൺടിൽ നെക്സ്റ്റ് ടൈം, ഗുഡ് ബൈ.